അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ താളിച്ചതാണ്. ഒരു കൊച്ചിക്കാരുടെ ഒരു ക്രിസ്ത്യൻ വിഭവമാണ് കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നാണ്. പിന്നെ ഇത് വലിയതായിട്ട് കുറേ പേർക്കൊന്നും ഉണ്ടാക്കുന്നതല്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ചെറിയതായിട്ട് ഉണ്ടാക്കുന്ന ഓരോരോ ചെറിയ കറികളാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എൻ്റെ സാധനങ്ങളാണ് കേട്ടോ, ചെമ്മീൻ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചത് കേട്ടോ. പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി കുറച്ചൊരു 5-6 ചെമ്മീൻ്റെ കണക്കിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ ഈ കുറച്ച് ചെമ്മീനാണ് എടുത്തത്, അതിൻ്റെ കണക്കിന് ഒരു 5-6 ചെറിയ ഉള്ളി എടുത്ത്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തു, 4-5 വെളുത്തുള്ളി എടുത്ത്, പിന്നെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ക്രഷ്ഡ് മുളക്. എല്ലാവരും ഈ കോഴിക്കോടുള്ളവരൊക്കെ വിചാരിക്കും ഇത് വെറും ക്രഷ്ഡ് മുളകാണല്ലോ, കൊച്ചിക്കാർക്ക് ഇത് മെയിനാണ് ക്രഷ്ഡ് മുളക്. പിന്നെ ഒരു കഷ്ണം ചെറിയ കൊടമ്പുളി, കൊടമ്പുളിയാണ് ഇവിടെ മെയിൻ. നമ്മളുടെ നാട്ടിലൊക്കെ വാളമ്പുളിയാണ്, ഇവിടെ കൊടമ്പുളിയാണ്. അപ്പോൾ അത് കുഞ്ഞു കഷ്ണം മതി കേട്ടോ, വലിയതായിട്ടൊന്നും വേണ്ട. അപ്പം അത് മനസ്സിലായല്ലോ. ആദ്യം തന്നെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണം കേട്ടോ. എന്നിട്ട് കുറച്ച് കടുക്, ഒരുപാട് വേണ്ട, കുറച്ച് കടുക് ഇടണം. ഇനി നമുക്ക് ഉപ്പിടാം, നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. നമ്മളുടെ ഓരോ വീട്ടിലെ ഓരോരോ രീതിയുണ്ട്, ഉപ്പ് കുറവേ പാടുള്ളൂ കൂടുതലേ പാടുള്ളൂ അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. അതിട്ട് കഴിഞ്ഞിട്ട് നമ്മളുടെ മഞ്ഞപ്പൊടി, നമ്മളെടുത്ത് വെച്ച നമ്മളുടെ മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ കഷ്ണം പുളിയില്ലേ, നമ്മൾ എടുത്തു വെച്ചൊരു പുളീൻ്റെ കഷ്ണം ഉണ്ടായല്ലോ, അതെടുത്തിട്ടിടണം. കാരണം അധികം പുളി വേണ്ട ഇതിൽ, ഇതിൽ കുറച്ച് തക്കാളി ഇടൂല, ഒന്നും ഇടൂല, ഒരു കഷ്ണം ഒരു പുളി, ഒരു പുളിക്ക് വേണ്ടി മാത്രം, അല്ലാണ്ട് പുളീൻ്റെ ഇതില്ല. എന്നിട്ട് നമ്മളുടെ ക്രഷ്ഡ് മുളക്, എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കണം. ഇളക്കിയിട്ട് ഇളക്കി നന്നായി വഴന്ന് വരുമ്പോൾ നമ്മൾ ചെമ്മീൻ ഇടണം. ചെമ്മീൻ ഇട്ടിട്ടും ഇളക്കണം. എൻ്റെ ഒക്കെ ഇവിടെ പറയും കറി വെക്കുമ്പോൾ ഇത്തിരി സ്നേഹം കൂടി ഇടണമെന്ന്. അപ്പോൾ ഈ റെസിപ്പീൻ്റെ കൂട്ടത്തിൽ ഇത്തിരി സ്നേഹം ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കണം കേട്ടോ. ഇതൊക്കെ എപ്പോഴും പറയും, വെറുതെ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, മനസ്സറിഞ്ഞ് ഉണ്ടാക്കണം. എല്ലാ റെസിപ്പീൻ്റെ കൂടെ ഒരു ഇച്ചിരി സ്നേഹം കൂടി ഇടണമെന്ന്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം, ആ ചെമ്മീൻ വേവാനുള്ള വെള്ളം, ഇനി വേവട്ടെ കേട്ടോ, നമുക്ക് മൂടി വെക്കാം. അതേ നമ്മളുടെ ചെമ്മീൻ താളിച്ചത് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാക്കി വെക്കണം. കുറേ ഫ്രണ്ട്സിൻ്റെ റിക്വസ്റ്റാണ്, സാധാ രീതിയിൽ സിമ്പിളായിട്ട് മതി, നീ ഒരുപാട് ഭയങ്കര ടെൻഷനൊന്നും ആവണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. ഇൻഷാ അള്ളാ.